ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നെല്ലിക്ക പിക്കിളാണ്. അപ്പൊ എല്ലാവരും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പിക്കിളാണ്. അപ്പൊ എല്ലാവർക്കും ഡയനോസോഴ്സ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പൊ അതിന് ഞാൻ എടുത്തേക്കണേ, ഇപ്പൊ ഞാൻ കുറച്ച് ഒരു കടായി എടുത്തിട്ട് അതിൽ കുറച്ച് ഇതേ നല്ലെണ്ണയാണ് ഒഴിച്ച് ഞാൻ യൂസ് ചെയ്യണ എണ്ണയുടെ പേരാണ് കേട്ടോ പറഞ്ഞാൽ, ഇതേ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് സിമ്മിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ട് തുടങ്ങാം. ഇത് നെല്ലിക്ക ഞാൻ സ്റ്റീമറിൽ ആവി കയറ്റി, എന്നിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ നെല്ലിക്ക. അപ്പോൾ ഒരു കാൽ കിലോ നെല്ലിക്കയുണ്ട്. അപ്പം ഞാൻ ഇതിലിപ്പോൾ തൽക്കാലം ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. അതിനുശേഷം ഞാൻ ഈ നെല്ലിക്ക അതിനകത്ത്, അപ്പോൾ ഒരുവിധം ചൂടായി, ഞാൻ ഈ നെല്ലിക്ക അതിനകത്തോട്ട് ഇടുകയാണ്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടല്ല ഞാൻ വേവിച്ചേക്കണേ. അപ്പോൾ ഈ നെല്ലിക്ക ഇപ്പോൾ ഈ കൊറോണ ടൈമല്ലേ, അപ്പോൾ എല്ലാവർക്കും കടയിൽ പോയി വാങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പിക്കിളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നെല്ലിക്ക ഇങ്ങനെ അതിന് കുരു ആ നെല്ലിക്കയുടെ ആ സീഡ് മാറ്റിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതൊന്ന് ഇങ്ങനെ ഒരു ഒത്തിരി നന്നായി വഴറ്റി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കടയിലും പോയി വാങ്ങണ്ട, നിങ്ങൾക്ക് നല്ല അടിപൊളി നെല്ലിക്കാപ്പിക്കിൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കണത്. ഒരു വെറൈറ്റി പിക്കിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിളും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ കാണണം. ഇപ്പം ഞാൻ അതിനകത്തോട്ട് ആ നെല്ലിക്കയിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇതിങ്ങനെ നന്നായിട്ട് ഈ നല്ലെണ്ണയിൽ കിടന്ന് ഇങ്ങനെ പഴറ്റുകയാണ് കേട്ടോ. അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക്, ഇപ്പം ഞാൻ സിമ്മിലാണ് വെച്ചിരുന്നത്, ഇപ്പം ഫ്ലെയിം കൂട്ടി എന്നിട്ട് ഇത് നന്നായിട്ടിങ്ങനെ വഴറ്റിയെടുക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു 12 o'clock ആയിട്ടുണ്ട് സമയം. ഞാനിതൊരു 10 o'clock ഇത് വേവിച്ച് വെച്ചു. അതായത് സ്റ്റീം ചെയ്ത് നെല്ലിക്ക സ്റ്റീം ചെയ്ത് ചൂടാറിയപ്പോൾ അതിൻ്റെ കുരു എടുത്ത് മാറ്റി ഇങ്ങനെ പിക്കിളാക്കി. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചൂടാറിയിട്ട് ഞാൻ അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതൊന്ന് നമുക്ക് ഇച്ചിരി നേരെ ഒന്ന് വഴറ്റാം, കണ്ടില്ലേ, അതൊന്ന് വഴറട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഉപ്പ് കൂട്ടതുകൊണ്ട് ഉപ്പ് നന്നായി പിടിക്കും, കണ്ടില്ലേ. ഇതാ ഒരു കടായി എടുത്തിട്ട് ഈ പറയണ പോലെ നന്നായിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 kilo ആണ്, അപ്പോൾ പ്രപ്പോർഷൻ നോക്കിക്കോളൂ, തരക്കേടില്ലാത്ത എരിവ് വരും. ഒരു 5 ടീസ്പൂണാണേ, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 5 ടേബിൾ സ്പൂൺ എൻ്റെ ഇത് മുളക് പൊടി, നല്ല മുളക് പൊടി എടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അപ്പം നല്ലെണ്ണ വേണം യൂസ് ചെയ്യാൻ, വെളിച്ചെണ്ണ പാടില്ല, വേറെ എണ്ണയും പാടില്ല, കാരണം പിക്കിളിൽ എല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ വേണം യൂസ് ചെയ്യാൻ. അപ്പം ഇതെല്ലാം ചൂടാക്കി കഴിഞ്ഞാൽ ഞാനൊരു പ്രിസർവേറ്റീവ്സും ഞാൻ പിക്കിളുണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഒരു 1/2 kilo നെല്ലിക്കയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഞാനിത് കായോ മുലുവയും കൂടി പൊടിച്ച് വെച്ച ഒരു പൊടി, ഒരു ടീസ്പൂൺ, എല്ലാം ടീസ്പൂൺ കണക്കാണ് കേട്ടോ, ആ ടീ അതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരികയാണ് കേട്ടോ പിക്കിളിൻ്റെ. ഇത്രേ ഉള്ളൂ നമുക്ക് പിക്കിൾ ഉണ്ടാക്കണേ പരിപാടി, കണ്ടില്ലേ, നെല്ലിക്ക പിക്കിൾ. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഈ പിക്കിള്. അപ്പം കായയും മുലുവയും ഞാൻ ഓൾറെഡി എന്തെങ്കിലും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടിയാണ്, അതാണ് ആ പൊടി ഇട്ടത് കേട്ടോ. കഴിഞ്ഞു, ഇതാണ് നല്ല അടിപൊളി നെല്ലിക്ക പിക്കിള്. അപ്പം എല്ലാവരും, എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം എല്ലാവരും ഈ റെസിപ്പി, അതായത് ഈ പിക്കിൾ ഉണ്ടാക്കണ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയി വരുന്നതുവരെ ബൈ.